ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബട്ടൂരയുടെ റെസിപ്പിയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടൂര തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പോലെ ഫുഡ് പ്രോസസ്സറിലാണ് ചെയ്യുന്നത്. ഇനി ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് വറുത്ത റവ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, അതുപോലെ 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2-3 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അതുപോലെ 1/4 കപ്പ് തൈര് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുഴച്ചെടുക്കാൻ പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചപ്പാത്തി മാവിനേക്കാളും കുറച്ചൊന്ന് ഹാർഡായിട്ടാണ് കേട്ടോ ഇതിരിക്കേണ്ടത്. അത് പൂരി ചെയ്യുമ്പോഴാണെങ്കിലും ബട്ടൂര ചെയ്യുമ്പോഴാണെങ്കിലും ഇതിൻ്റെ മാവ് ഒരിച്ചിരി ചപ്പാത്തി മാവിനേക്കാളും ഒരിച്ചിരി ഹാർഡായിട്ടാണ് കേട്ടോ ഇരിക്കേണ്ടത്. അതൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ ഓൾമോസ്റ്റ് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി, നമുക്ക് നോക്കാം പാകത്തിനായിട്ടുണ്ടോ എന്ന്. പിന്നെ നമ്മൾ എണ്ണയും അതുപോലെ തൈരും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ 1/2 കപ്പ് വെള്ളം മതിയാകും. നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു ഏകദേശം കണക്കാട്ടോ ഞാൻ പറഞ്ഞത് വെള്ളത്തിൻ്റെ. അപ്പോൾ ഇത് പാകത്തിനായിട്ടുണ്ട്, ഇത്രയും മതി. നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ നിങ്ങൾക്ക് എണ്ണ ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ, എണ്ണ വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മുട്ട ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ അതുപോലെ വെള്ളത്തിൻ്റെ അളവ് മുട്ട ചേർക്കുമ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഇത് മാറ്റി വെക്കണം. 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇതിപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ പൂരിക്കൊക്കെ ചെയ്യുന്ന പോലെ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് പരത്തിയെടുത്ത് ചുട്ടെടുത്താൽ മതി. പിന്നെ പരത്തിയെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ അത്രയും തിന്നായിട്ട് പരത്തിയെടുക്കണ്ട കേട്ടോ. അതിനേക്കാളും ഒരിച്ചിരി കനത്തിൽ പരത്തിയെടുക്കുക. അത് പിന്നെ പൂരി ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ നല്ലോണം തിന്നായിട്ട് പരത്തിയെടുക്കുമ്പോൾ നമുക്ക് പൊങ്ങിക്കിട്ടാനായിട്ട് ഒരിച്ചിരി പാടായിരിക്കും. അതുപോലെ എല്ലാ പാകവും ഒരേ കനത്തിൽ പരത്തിയെടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പത്തിരി പ്രസ്സിൽ പരത്തിയെടുക്കാം കേട്ടോ. ഞാൻ ചപ്പാത്തി പലകയിൽ പരത്തിയെടുക്കുന്നതേ ഉള്ളൂ, എനിക്കിതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ എത്ര വലിയ സൈസാണോ വേണ്ടത് അതിനനുസരിച്ച് ബോൾസാക്കി എടുക്കുക. ഞാൻ അത്രയും വലിയ സൈസാക്കി എടുക്കുന്നില്ല കേട്ടോ, നോർമൽ സൈസിലാണ് ഞാൻ ബോൾസാക്കി എടുത്തിട്ടുള്ളത്. ഇതുപോലെ പരത്തിയെടുത്തിട്ട് ചുട്ടെടുത്താൽ മതി. പിന്നെ ഓരോന്നായിട്ട് പരത്തിയെടുക്കുമ്പോൾ തന്നെ ചുട്ടെടുക്കുക കേട്ടോ, ഫ്രൈ ചെയ്തെടുക്കുക നല്ല ചൂടായ എണ്ണയിലോട്ടിട്ട്. അപ്പോൾ ഇപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. ഫസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം, അതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. പിന്നെ വേണമെങ്കിൽ തീ കുറച്ച് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അങ്ങനെ പൊങ്ങി വരില്ല കേട്ടോ. നമ്മൾ ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയ്ക്ക് അത്ര ചൂടില്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരില്ല. പൊങ്ങി വന്നില്ലെങ്കിൽ ഇത് കഴിക്കാനൊട്ടും കൊള്ളില്ല കേട്ടോ, നല്ലോണം ഹാർഡായിട്ടുണ്ടാവും. അതുപോലെ പൊങ്ങി വന്നില്ല എന്ന് വെച്ചിട്ട് കുറേ നേരം അതിനെ എണ്ണയിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. പൊങ്ങി വരാൻ വേണ്ടിയിട്ട് കുറേ നേരം എണ്ണയിലോട്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്കതൊട്ടും കഴിക്കാൻ കൊള്ളില്ല. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെ പൊങ്ങി വന്നാലാണ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് മാറ്റാം. ഇതുപോലെ തന്നെ നമ്മൾ ഓരോന്നായിട്ട് പരത്തി ചുട്ടെടുത്താൽ മതി. ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് ചുട്ടെടുത്താൽ മതി. പിന്നെ ഇടയ്ക്ക് തീ കുറച്ചിട്ടുണ്ടെങ്കിൽ ഇതിട്ട് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് മുമ്പ് തന്നെ തീ കൂട്ടി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ഇതിൽ ചൂട് മതിയാകില്ല. നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മാത്രം ഹൈ ഫ്ലെയിമിലാക്കി വെച്ചാൽ പോരാ, കുറച്ച് മുമ്പ് തന്നെ ഹൈ ഫ്ലെയിമിലാക്കി വെക്കുക. എനിക്ക് തോന്നുന്നു
ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ഇടക്കുവാണെങ്കിൽ നല്ലോണം ലോ ഫ്ലെയിമിലാക്കി വെക്കരുത്. അപ്പോൾ പിന്നെ നല്ലോണം ചൂട് കയറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും ആ ഒരു എണ്ണക്ക്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.